ക്ലാസ് 10 ഫിസിക്സ് ഒന്നാമത്തെ ചാപ്റ്ററായ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൻ്റെ പാർട്ട് 2 വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പഠിച്ച ഒരു ഇമ്പോർട്ടൻ്റ് പോർഷൻ എന്ന് പറഞ്ഞ ഹീറ്റിൻ്റെ ഇക്വേഷൻസ് ആയിരുന്നു. ഹീറ്റ് നമ്മൾ പ്രധാനമായി നാല് ഇക്വേഷൻസ് ആണ് ഉള്ളത് അല്ലേ. എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി, എച്ച് ഈസ് ഈക്വൽ ടു ഐ വി ടി, എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ഡിവൈഡ് ബൈ ആർ, എച്ച് ഈസ് ഈക്വൽ ടു വി ടി. ഇങ്ങനെ നാല് ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചിരുന്നു. ഈ ഇക്വേഷൻസ് വെച്ചുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനായി നമ്മൾ നോക്കുന്നത് ഹൗ മച്ച് വിൽ ബി ദി ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ 0.2 ആമ്പിയർ കറന്റ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഓഫ് റെസിസ്റ്റൻസ് 200 ഓം ഫോർ 5 മിനിറ്റ്സ്. അതായത് 5 മിനിറ്റ് നേരത്തേക്ക് 200 ഓം റെസിസ്റ്റൻസിലൂടെ 0.2 ആമ്പിയർ കറണ്ട് ഒഴുകുന്നുണ്ടെങ്കിൽ, ഒന്നും കൂടെ 5 മിനിറ്റ് നേരത്തേക്ക് 200 ഓം റെസിസ്റ്റൻസിലൂടെ 0.2 ആമ്പിയർ കറണ്ട് ഒഴുകുന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് എന്നാണ് നമ്മുടെ ചോദ്യം. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ മീനിങ് മനസ്സിലാക്കിയില്ല എങ്കിൽ പോലും ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. അതായത് ഈ വരച്ചിരിക്കുന്ന മൂന്ന് വാല്യൂസ് മാത്രം മതി. നോക്കൂ, ഫസ്റ്റ് 0.2 ആമ്പിയർ. ആമ്പിയർ ആണെങ്കിൽ നമുക്കറിയാം അത് കറണ്ട് ആയിരിക്കും. ഐ ഈസ് ഈക്വൽ നമുക്ക് എഴുതാലോ, ഐ ഈസ് ഈക്വൽ ടു 0.2 ആമ്പിയർ എന്ന് എഴുതാം. രണ്ടാമത് നോക്കുക, 200 ഓം ആണെങ്കിൽ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു 200 ഓം എന്ന് നമുക്ക് എഴുതാം. ഇനി നോക്കുക, 5 മിനിറ്റ് ആണെങ്കിൽ ടൈം ആയിരിക്കും. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 5 മിനിറ്റ് എന്ന് എഴുതുക. 5 മിനിറ്റ് മിനിറ്റിൽ കണ്ടാൽ അപ്പോൾ തന്നെ അത് സെക്കൻഡ് ആക്കിയേക്കുക. 5 × 60 ചെയ്ത് കഴിഞ്ഞാൽ മിനിറ്റിനെ നമുക്ക് സെക്കൻഡ് ആക്കാൻ പറ്റും. അപ്പോൾ 5 × 60 ഈസ് ഈക്വൽ ടു 300 സെക്കൻഡ് എന്ന് വരുന്നു. അപ്പോൾ മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ × 60 ചെയ്താൽ മതി. ഈ മൂന്ന് വാല്യൂസ് ഉള്ള, ഈ മൂന്ന് ടേംസ് ഉള്ള ഹീറ്റിൻ്റെ ഇക്വേഷൻ എഴുതുക എന്നുള്ള ജോലി മാത്രമേ നമുക്കുള്ളൂ. ഐയും ആറും ടിയും ഉള്ള ഹീറ്റിൻ്റെ ഇക്വേഷൻ ഏതാണ് നോക്കുക. എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ആ ഇക്വേഷൻ എഴുതുക നമുക്ക്. എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ആണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നിന്ന് എന്തുകൊണ്ടാണ് നമ്മൾ എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി തിരഞ്ഞെടുക്കാൻ കാരണം? തന്നിരിക്കുന്ന വാല്യൂസ് ഐയും ആറും ടിയുമാണ്. അപ്പോൾ ഐയും ആറും ടിയും ഉള്ള ഇക്വേഷൻ ഇതാണ്, എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഇവിടെ അതല്ല ഉള്ളത്, ഐയും ബിയും ടിയുമാണ് ഉള്ളത്. ഇവിടെയാണെങ്കിലും ബിയും ടിയും ആറുമാണ്. അപ്പോൾ ഐയും ആറും ടിയും ഉള്ള ഇക്വേഷൻ എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ആണ്. അതിനുശേഷം ഐയുടെ വാല്യൂ കൊടുക്കുക. ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.2 ആണ്. അപ്പോൾ 0.2 സ്ക്വയർ ഇൻറ്റു ആറ് എന്ന് പറയുമ്പോൾ 200 ആണ്. അപ്പോൾ 200 ഇൻറ്റു ടിയുടെ വാല്യൂ 300 സെക്കൻഡ് ഈസ് ഈക്വൽ ടു 0.2 സ്ക്വയർ. പലരും തെറ്റിക്കുന്നതാണ്, 0.2 സ്ക്വയർ 0.4 അല്ല, 0.04 ആണ്. ഓക്കെ, 0.04 ഇൻറ്റു 200 ഇൻറ്റു 300 ഈസ് ഈക്വൽ ടു, നോക്കൂ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ നോക്കാം. 0.04 × 200, ഇവിടെ നിന്ന് നമുക്ക് ഈ 2 പൂജ്യം, ഇവിടെ 2 പോയിന്റുകളാണെങ്കിൽ 4 എന്നാവും. ഇവിടെ 4 × 2 8 8 × 3 24 24, അതിനുശേഷം 2 0, അപ്പം 2400 ഹീറ്റിൻ്റെ യൂണിറ്റ് നമുക്കറിയാം ജൂൾ. ചെയ്ത് നോക്കുക. ഇനി ഞാൻ അഡീഷണൽ ഒരു പോയിൻ്റ് ഇവിടെ പറയുകയാണ്. ഇവിടെ നമുക്ക് ഈ ഹീറ്റിൻ്റെ ഇക്വേഷൻസ് എല്ലാം ഉപയോഗിക്കുമ്പോൾ ഐയുടെ യൂണിറ്റ്, അതായത് കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയറും റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓമും ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡും വിയുടെ യൂണിറ്റ് അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് വോൾട്ടും ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഹീറ്റിൻ്റെ യൂണിറ്റ് ജൂൾ ആയിരിക്കും. അതാ ജൂളാണ്. നമുക്കിനി ഈ ജൂളിനെ കലോറിയിലേക്ക് മാറ്റാൻ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ, വരാം ചാൻസ് ഉണ്ട്, വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യേണ്ടത് ഡിവൈഡ് ബൈ 4.2 ചെയ്താൽ മതി. ഡിവൈഡ് ബൈ 4.2, അതായത് കിട്ടിയ വാല്യൂവിനെ 4.2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ ജൂളിലുള്ള വാല്യൂ എന്തായിട്ട് മാറും? അത് കലോറിയിലേക്ക് മാറും, കലോറിയിലേക്ക് മാറും. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ജൂളിലല്ലേ കിട്ടിയിരിക്കുന്നത്, ആ ജൂളിനെ എങ്ങനെ നമുക്ക് കലോറിയിലേക്ക് മാറ്റാൻ പറ്റുക? എന്ത് ചെയ്താൽ മതി? 2400 ഡിവൈഡ് ബൈ 4.2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് മാറും? ആ കലോറി അല്ലെങ്കിൽ ജൂൾ എന്നുള്ള യൂണിറ്റ് കലോറിയിലേക്ക് മാറും. ക്വസ്റ്റ്യൻ നമ്പർ 2. ഫൈൻഡ് ഔട്ട് ദി ഹീറ്റ് ഡെവലപ്ഡ് ഇൻ 3 മിനിറ്റ് ബൈ എ ഡിവൈസ് ഓഫ് റെസിസ്റ്റൻസ് 920 ഓം വർക്കിംഗ് അണ്ടർ 230 വോൾട്ട്. 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന 920 ഓം റെസിസ്റ്റൻസ് ഉള്ള പ്രതിരോധമുള്ള ഒരു ഡിവൈസ്, ഒരു ഉപകരണം 3 മിനിറ്റ് നേരം പ്രവർത്തിക്കുന്നുവെങ്കിൽ, വർക്ക് ചെയ്യുന്നുവെങ്കിൽ എത്രയായിരിക്കും ഹീറ്റ് ഉണ്ടാകുന്നത്? ഒന്നും കൂടെ, 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്നു, ആ ഡിവൈസിൻ്റെ റെസിസ്റ്റൻസ് 920 ഓം ആണ്, 3 മിനിറ്റ് നേരത്തേക്കാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ എത്ര ഹീറ്റ് ഉണ്ടാകുമെന്നാണ് ചോദ്യം. ശരി, നമുക്ക് തന്നിരിക്കുന്നതൊക്കെ എഴുതുക. 3 മിനിറ്റ്, 3 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ടൈമാണ്. ടൈം ഈസ് ഈക്വൽ ടു 3 മിനിറ്റ്. 3 മിനിറ്റ് ആണ്, മിനിറ്റ് ആണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ സെക്കൻഡ് ആക്കുന്നു. 3 × 60 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 എന്ന് കിട്ടും, 180 സെക്കൻഡ്. ശേഷം നമുക്ക് വേണ്ടത് 920 ഓം. 920 ഓം ആണെങ്കിൽ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 920 ഓം എന്ന് എഴുതാം.
ദെൻ 230 വോൾട്ട് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. വി ഈസ് ഈക്വൽ ടു 230 വോൾട്ട്. നോക്കുക, വിയും ആറും ടിയും ഉള്ള ഇക്വേഷൻ ഹീറ്റിൻ്റെ ഏത് ഇക്വേഷനാണ്? വിയും ആറും ടിയും ഉള്ള ഇക്വേഷൻ ഐ ആർ ടി അതല്ല അല്ലേ? വിയും ആറും ടിയും ഇതല്ല. നോക്കൂ, വി ആർ ടി അപ്പോൾ ഈ ഇക്വേഷനാണ്. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ എഴുതുന്നു, എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ഡിവൈഡ് ബൈ ആർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ എന്ന് പറയുമ്പോൾ 230 സ്ക്വയർ ഇൻറ്റു ടി എന്ന് പറയുമ്പോൾ 180 ഡിവൈഡ് ബൈ ആറിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 920. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 10350 ജൂൾ എന്നാണ്. ഇത് ജൂളിലാണ്. ഈ ജൂളിലെ വാല്യൂ കലോറിയിലേക്ക് മാറ്റണമെങ്കിൽ ഈ വാല്യൂവിനെ 4.2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ജൂൾ എന്നുള്ള യൂണിറ്റ് മാറി. ഹീറ്റിൻ്റെ യൂണിറ്റ് എന്തായിട്ട് മാറും? കലോറിയിലേക്ക് മാറും. ക്വസ്റ്റ്യൻ നമ്പർ 3. ആൻ ഇലക്ട്രിക് ആൻഡ് വർക്ക്സ് ഓൺ 230 വോൾട്ട്. എ കറണ്ട് ഓഫ് 3 ആമ്പെയർ ഫ്ലോസ് ത്രൂ ദിസ് ഫോർ ഹാഫ് ആൻ അവർ. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ജനറേറ്റഡ്. നോക്കൂ, ഇവിടെ ഈ ഒരു ഇലക്ട്രിക് ആൻഡ് വർക്ക് ചെയ്യുന്നത് 230 വോൾട്ടിലാണ്. എ കറണ്ട് ഓഫ് 3 ആമ്പിയർ, 3 ആമ്പിയർ കറണ്ട് അരമണിക്കൂർ നേരത്തേക്ക് ഈ ഇലക്ട്രിക് ആനിലൂടെ കടന്നു പോകുന്നുണ്ട്. എങ്കിൽ എത്രയാണ് ഹീറ്റ് എനർജി എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ, 230 വോൾട്ട്, അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണല്ലോ. വി ഈസ് ഈക്വൽ ടു 230 വോൾട്ട് എന്ന് നമുക്ക് എഴുതാം. ദെൻ 3 ആമ്പിയർ കറണ്ട് ആണ്, അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു 3 ആമ്പിയർ. ദെൻ ഹാഫ് ആൻ അവർ ആണ്, അപ്പം ടൈം ഈസ് ഈക്വൽ ടു ഹാഫ് ആൻ അവർ ആണ്. അവർ ആണെങ്കിൽ നമുക്കത് സെക്കൻഡിലേക്ക് മാറ്റണം. ശ്രദ്ധിക്കുക, അവറിനെ നമുക്ക് ആദ്യം മിനിറ്റിലേക്ക് മാറ്റാം. മിനിറ്റിലേക്ക് മാറ്റാൻ ഒരു 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ അവർ മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി മിനിറ്റിനെ സെക്കൻഡാകാൻ നമുക്കറിയാം, പിന്നെയും ഒരു സെക്കൻഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1800. ഓക്കെ, ഇത്രയും സെക്കൻഡ് എന്ന് ലഭിക്കും. ഇനി നമുക്ക് വേണ്ടത് ദാ ഈ മൂന്ന് ടേമും കൂടുള്ള ഹീറ്റിൻ്റെ ഇക്വേഷൻ നോക്കാം. ഐയും വിയും ടിയും ഉള്ള ഇക്വേഷൻ എച്ച് ഈസ് ഈക്വൽ ടു ഐ വി ടി ആണ്. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു ഐ വി ടി എന്ന ഇക്വേഷൻ നമുക്ക് പ്രയോഗിക്കാം. ഐയുടെ വാല്യൂ എഴുതുക 3 ഇൻറ്റു വിയുടെ വാല്യൂ എഴുതുക, വിയുടെ വാല്യൂ 230 ഇൻറ്റു ടിയുടെ വാല്യൂ 1800. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 1242000 ജൂൾ എന്ന് ലഭിക്കും. ഇനി നമുക്കിത് ജൂളിലാണ്. ജൂളിനെ കലോറിയാക്കണമെങ്കിൽ 4.2 കൊണ്ട് ഈ വാല്യൂനെ ഡിവൈഡ് ചെയ്താൽ മതി. നമ്മൾ ഇപ്പോൾ പരിശോധിച്ച 3 ക്വസ്റ്റ്യൻസ് ആണ് ഇവ. ഇവയിൽ ശ്രദ്ധിക്കേണ്ട പോയിൻ്റുകൾ ഒന്നുകൂടി പറയുന്നു. തന്നിരിക്കുന്ന ടേമുകൾ നോക്കി ഇക്വേഷൻ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഹീറ്റിന് 4 ഇക്വേഷൻസ് ആണ് ഉള്ളത്. അതിൽ ടേമുകൾ നോക്കിയതിന് ശേഷം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇക്വേഷൻ സെലക്ട് ചെയ്യുക. ഇനി ജൂൾ എന്ന യൂണിറ്റിൽ കിട്ടുന്ന ഹീറ്റിനെ നമുക്ക് കലോറിയിലേക്ക് മാറ്റണമെങ്കിൽ 4.2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാകും. 4-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ വളരെ വിശദീകരിച്ച് തന്നെ ഡിസ്കസ് ചെയ്തൊരു പോർഷനാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഇഫ് ദി കറണ്ട് ഈസ് ഡബിൾ യൂസിങ് എ റിയോസ്റ്റാറ്റ് ഹൗ മെനി ടൈംസ് വിൽ ദി ഹീറ്റ് ജനറേറ്റഡ് ഇൻക്രീസസ്. ഒരു റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് നമ്മൾ ഒരു കറണ്ട് ഡബിൾ ചെയ്യുകയാണെങ്കിൽ എത്ര ഹീറ്റാണ് കൂടുക, എത്ര ഹീറ്റ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കറണ്ട് ഡബിൾ ചെയ്യുകയാണെങ്കിൽ, കറണ്ട് ഡബിൾ ചെയ്യുകയാണെങ്കിൽ ഡബിൾ എന്ന് പറയുമ്പോൾ 2 times ആണ്. അപ്പോൾ 2 times ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ 2 into square 4 times ആയിരിക്കും ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ 4 times വിൽ ദി ഹീറ്റ് ജനറേറ്റഡ് ഇൻക്രീസസ്. ഹീറ്റും റെസിസ്റ്റൻസും തമ്മിലുള്ള ബന്ധം. ഹീറ്റും റെസിസ്റ്റൻസും തമ്മിലുള്ള ബന്ധം പഠിക്കാൻ 2 conditions ആദ്യം ഓർത്തിരിക്കുക. 1, ഐ കോൺസ്റ്റൻ്റ് ആകുന്ന സമയവും ഐ സ്ഥിരമായിരിക്കുന്ന സമയവും. 2-ാമത്തെ കണ്ടീഷൻ ഐ വേരി ചെയ്യുന്ന സമയമാണ്, ഐ മാറുന്ന സമയമാണ്. ഐ വേരി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതായത് റെസിസ്റ്റൻസിനനുസരിച്ച് കറണ്ട് മാറുന്ന ഒരു കണ്ടീഷൻ. ഐ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, ശ്രദ്ധിക്കണം, ഐ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ തീർച്ചയായും അവിടെ വി അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേരി ചെയ്യുന്നുണ്ട് എന്ന് ആലോചിച്ചിരിക്കുക. ഇനി ഐ വേരി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഹെഡിങ് വളരെ വൃത്തിയായിട്ടൊന്ന് പഠിക്കുക. ഐ കോൺസ്റ്റൻ്റ് ആകുന്ന സമയത്തും ഐ വേരി ചെയ്യുന്ന സമയത്തും നമുക്ക് ഹീറ്റും റെസിസ്റ്റൻസും തമ്മിലുള്ള ബന്ധം പഠിക്കണം. ഇനി ഐ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേരി ചെയ്യും. ഐ വേരി ചെയ്യുകയാണെങ്കിൽ വി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ ഹെഡിങ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പെട്ടെന്ന് ഏത് റിലേഷനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. വി കോൺസ്റ്റൻ്റ് ആക്കിയിട്ടുള്ള വാല്യൂസ് ചിലപ്പം തരാം. അപ്പോൾ നമ്മൾ ഐ വേരി എന്ന് നോക്കിയിരിക്കാൻ പറ്റില്ല. അപ്പോൾ വി കോൺസ്റ്റൻ്റ് ആണ്. വി കോൺസ്റ്റൻ്റ് മീൻസ് ഐ വേരി ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ഐ എന്ത് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റൻസ് അനുസരിച്ച് മാറാൻ ചാൻസ് ഉണ്ട് എന്നാണ് അർത്ഥം. നോക്കാം, ഐ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, ഈ റിലേഷൻ നമ്മൾ ഓൾറെഡി ജൂൾസിലോ പഠിച്ചപ്പോൾ പാർട്ട് 1 പഠിച്ചതാണ്. ഐ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്കറിയാം റെസിസ്റ്റൻസ് കൂടിയാണെങ്കിൽ ഹീറ്റും കൂടും, റെസിസ്റ്റൻസ് കുറയുകയാണെങ്കിൽ ഹീറ്റും കുറയും. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എന്ത് പറയാം, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ എന്ന് പറയാം. അപ്പോൾ ഐ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ റെസിസ്റ്റൻസും ഹീറ്റും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഓക്കെ,
ഇനി ഐ വേരി ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഐ വേരി ചെയ്യുന്ന സിറ്റുവേഷനിലാണെങ്കിൽ, ഐ വേരി ചെയ്യുന്ന പറഞ്ഞാൽ റെസിസ്റ്റൻസിനനുസരിച്ച് കറണ്ട് മാറുന്ന ഒരു ഒരു കണ്ടീഷനിലാണെങ്കിൽ, റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഹീറ്റ് കുറയും, റെസിസ്റ്റൻസ് കുറയുമ്പോൾ ഹീറ്റ് കൂടും. ഇങ്ങനെയാണെങ്കിൽ ഒന്ന് കൂടുമ്പോൾ മറ്റേ വാല്യൂ കുറയാണ് അല്ലേ, റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഹീറ്റ് കുറയുകയാണ്. അപ്പോൾ ഇവരെ നമ്മൾ പറയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ അഥവാ വിപരീത അനുപാതം എന്ന് പറയും. അപ്പോൾ ഇവരെങ്ങനെയാണ് റിലേഷൻ, റെസിസ്റ്റൻസും ഹീറ്റും ഐ വേരി ചെയ്യുന്ന സിറ്റുവേഷനിലാണെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലായിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സംഭവിക്കാൻ കാരണം, അതാണ് നമ്മുടെ ചോദ്യം. നോക്കൂ, റെസിസ്റ്റൻസ് കൂടുമ്പോൾ, റെസിസ്റ്റൻസ് കൂടുമ്പോൾ ആ സർക്യൂട്ടിൽ കറണ്ട് എന്ത് ചെയ്യുമെന്ന് അറിയാമോ, കുറയും. നമ്മുടെ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഐ വേരി ചെയ്യുന്ന സിറ്റുവേഷൻ അല്ലേ, അപ്പോൾ എന്ത് ചെയ്യും, കറണ്ട് അവിടെ കുറയും. ഇവിടെ എന്താ, റെസിസ്റ്റൻസ് കൂടുമ്പോൾ കറണ്ട് കുറയാൻ, കറണ്ട് അവിടെ കോൺസ്റ്റൻ്റ് ആണ്. കറണ്ട് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അവിടെ ഒരു ചേഞ്ചും ഉണ്ടാകില്ല. പക്ഷേ ഇവിടെ കറണ്ട് കോൺസ്റ്റൻ്റ് അല്ല, കറണ്ട് വേരി ചെയ്യുകയാണ്. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുമ്പോൾ കറണ്ട് എന്ത് ചെയ്യും, കുറഞ്ഞിരിക്കും. കറണ്ട് കുറഞ്ഞാൽ, അപ്പോൾ നോക്കാം, നമുക്ക് റെസിസ്റ്റൻസ് കൂടി, അപ്പോൾ എന്ത് ചെയ്യും, കറണ്ട് എന്ത് ചെയ്യും, കുറയും. കറണ്ട് കുറഞ്ഞാൽ ഉള്ള പ്രശ്നം നോക്കാം, എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ആണല്ലോ. ഇവിടെ നോക്കൂ, ആറിനാണോ ഐക്കാണോ ഹീറ്റ് ഡെവലപ്പിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തമുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളതെന്ന് ചോദിച്ചാൽ ഐക്കാണ്. കാരണം ഐയുടെ സ്ക്വയറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഐക്കാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്, അതിനകത്തൊരു സ്വാധീനമുള്ളത്, ആർക്ക് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്വാധീനമുള്ളത്. ഐ കുറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടിയോ എന്നുള്ളതിൽ ഒരു കാര്യവുമില്ല. ഐ കുറഞ്ഞു, ഐ കുറഞ്ഞാൽ നമുക്കറിയാം ഐ കുറഞ്ഞെന്ന് സംഭവിക്കും, ഹീറ്റും കുറയും. അപ്പോൾ നമ്മൾ അതൊന്നുകൂടെ പറയുകയാണ്, നോക്കൂ, റെസിസ്റ്റൻസ് കൂടി, റെസിസ്റ്റൻസ് കൂടിയപ്പോൾ ഐ വേരി ചെയ്യുന്ന കണ്ടീഷനാണെങ്കിൽ കറണ്ട് എന്ത് ചെയ്യും, കുറയും. റെസിസ്റ്റൻസ് കൂടിയാൽ കറണ്ട് അവിടെ കുറയും. കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കറണ്ട് കുറഞ്ഞാൽ ഹീറ്റ് എന്ത് ചെയ്യും, കുറയുകയും ചെയ്യും. ഡീറ്റെയിൽസ് ഓഫ് ടു ഇലക്ട്രിക് ഹീറ്റേഴ്സ് ആർ ഗിവൺ ബിലോ. ഹൗ മച്ച് വിൽ ബി ദി ഹീറ്റ് ഡെവലപ്ഡ് ഇഫ് ദേ ആർ മേഡ് ടു വർക്ക് ഫോർ 5 മിനിറ്റ്സ് ഈച്ച്. രണ്ട് ഹീറ്ററുകളുടെ ഡീറ്റെയിൽസ് താഴെ നൽകിയിരിക്കുന്നു. ഇവ രണ്ടും 5 മിനിറ്റ് നേരത്തേക്ക് പ്രവർത്തിപ്പിച്ചാൽ എത്ര ഹീറ്റ് ഉണ്ടാകുമെന്ന് കണക്കാക്കുക. ഹീറ്റർ എയുടെയും ഹീറ്റർ ബിയുടെയും ഡീറ്റെയിൽസ് നോക്കുമ്പോൾ വർക്കിംഗ് വോൾട്ടേജ് സെയിം ആണ്, അതുപോലെ തന്നെ വർക്കിംഗ് ടൈമും സെയിം ആണ്. എന്നാൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ടേം റെസിസ്റ്റൻസ് ആണ്. ഹീറ്റർ എയുടെ റെസിസ്റ്റൻസ് കൂടുതലും ഹീറ്റർ ബിയുടെ റെസിസ്റ്റൻസ് കുറവുമാണ്. ഇവിടെ ഹീറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ഡിവൈഡ് ബൈ ആർ എന്നതാണ്. കാരണം ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് വിയും ആറും ടിയുമാണ്. ആയതിനാൽ എച്ചിൻ്റെ, ഹീറ്റിൻ്റെ ഇക്വേഷനായ എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ഡിവൈഡ് ബൈ ആർ ഉപയോഗിക്കുന്നു. ഹീറ്റർ എയിൽ ആ ഒരു ഇക്വേഷൻ പ്രയോഗിക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ 13,800 ജൂൾ ആണ്. ഹീറ്റർ ബിയിൽ കിട്ടുന്ന വാല്യൂ 34,500 ജൂൾ ആണ്. അതായത് റെസിസ്റ്റൻസ് കുറഞ്ഞ ഹീറ്റർ ബിയിൽ ഹീറ്റ് പ്രൊഡ്യൂസിങ് കൂടുതലാണ്. വൈ ഡസ് ദി ഹീറ്റർ ഹാവിംഗ് ലോ റെസിസ്റ്റൻസ് ഗെറ്റ് ഹീറ്റഡ് മോർ. എന്തുകൊണ്ടാണ് റെസിസ്റ്റൻസ് കുറഞ്ഞ ഹീറ്റർ ധാരാളം ചൂടാകാൻ കാരണം? ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പരിശോധിക്കാം. ഹീറ്റർ എയിൽ റെസിസ്റ്റൻസ് കൂടുതലാണ്. റെസിസ്റ്റൻസ് എന്താണെന്ന് നമുക്കറിയാം, കറണ്ട് ഒഴുകുമ്പോൾ അതിനെ ഓപ്പോസ് ചെയ്യുന്നൊരു ഫോഴ്സാണ് റെസിസ്റ്റൻസ്. ആ ഫോഴ്സ് അവിടെ കൂടുതലാണ്. അപ്പോൾ കറണ്ട് വളരെ കുറച്ച് മാത്രമേ ഹീറ്റർ എയിലൂടെ ഒഴുകുകയുള്ളൂ. എന്നാൽ ഹീറ്റർ ബിയിൽ റെസിസ്റ്റൻസ് കുറവാണ്. റെസിസ്റ്റൻസ് കുറഞ്ഞാൽ കറണ്ട് ഒഴുകുന്നത് കൂടും, അപ്പോൾ ധാരാളം ഹീറ്റ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ആൻസർ ഇങ്ങനെ തന്നെ പറയണം, റെസിസ്റ്റൻസ് കുറഞ്ഞാൽ കറണ്ട് കൂടുന്നു, അപ്പോൾ ധാരാളം ഹീറ്റ് ഉണ്ടാകുന്നു. ഇഫ് ദി ഹീറ്റർ ഹാസ് ലോ റെസിസ്റ്റൻസ് മോർ കറണ്ട് വിൽ ഫ്ലോ ത്രൂ ഇറ്റ് സോ ഇറ്റ് ഹീറ്റഡ് മോർ. ഇൻ വിച്ച് വേ ഡസ് ദി ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഇൻഫ്ലുവൻസ് ദി ഹീറ്റ് ഡെവലപ്ഡ്. ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റിനെ റെസിസ്റ്റൻസ് ഏതു രീതിയിലാണ് സ്വാധീനിക്കുന്നത്, അതായത് ഹീറ്റും റെസിസ്റ്റൻസും തമ്മിലുള്ള ബന്ധം നോക്കാം. സപ്പോസ് രണ്ട് ഹീറ്ററിലും ഒരേ കറണ്ടാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, രണ്ട് ഹീറ്ററിലും, ഹീറ്റർ എയിലും ഹീറ്റർ ബിയിലും ഒരേ കറണ്ടാണ് എന്ന് വിചാരിക്കാം. എങ്കിൽ റെസിസ്റ്റൻസ് കൂടുതലുള്ള ഹീറ്ററിൽ ആയിരുന്നേനെ ഹീറ്റ് കൂടുതൽ ഉണ്ടാകേണ്ടത്. ഓക്കെ, ഒന്നും കൂടെ, കറണ്ട് രണ്ട് ഹീറ്ററിലും ഒരേ കണക്കായിരുന്നുവെങ്കിൽ റെസിസ്റ്റൻസ് കൂടുതലുള്ള ഹീറ്ററിൽ ആയിരുന്നേനെ ഹീറ്റ് കൂടുതൽ ഉണ്ടാകേണ്ടത്. പക്ഷേ ഇവിടെ എങ്ങനെയാണോ ലഭിച്ചത്, അല്ല, റെസിസ്റ്റൻസ് കൂടുതലുള്ള ഹീറ്റർ എയിൽ ഹീറ്റ് കുറവാണ്. അതായത് രണ്ട് ഹീറ്ററിലൂടെയും ഒഴുകുന്ന കറണ്ട് തുല്യമല്ല. ഹീറ്റർ എയിൽ ഒഴുകുന്ന കറണ്ടല്ല ഹീറ്റർ ബിയിൽ ഒഴുകുന്നത്. ഇതെങ്ങനെയാണ് മനസ്സിലാകുന്നത്, അതിനുള്ള എളുപ്പവഴി ഇതാണ്. ഹീറ്റർ എയിലും ഹീറ്റർ ബിയിലുമുള്ള വോൾട്ടേജ് നോക്കിയാൽ ആ വോൾട്ടേജ് 230 വോൾട്ട് ആണ്. വോൾട്ടേജ് മാറുന്നില്ല, ആ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്, രണ്ടിടത്തും സെയിം ആണ്, ഒരേ കണക്കാണ്. എങ്കിൽ തീർച്ചയായിട്ടും അവിടെ കറണ്ട് മാറുന്നുണ്ട്. ഇത് നമ്മുടെ ആൻസറിലേക്ക് വരാം.
ഇങ്ങനെ വോൾട്ടേജ് സെയിം ആണെങ്കിൽ കറണ്ട് മാറുന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷനിൽ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഹീറ്റ് കുറയും. ഒന്നുകൂടെ നമ്മൾ പറയുകയാണ്, വോൾട്ടേജ് സെയിം ആണെങ്കിൽ കറണ്ട് മാറുന്നുണ്ടെങ്കിൽ, സെയിം ആണെങ്കിൽ കറണ്ട് മാറും, കറണ്ട് മാറുന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷനിൽ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഹീറ്റ് കുറയും. ക്ലിയർ? അത്തരം ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നു, ഒന്നുകൂടെ, ഫോർ എ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ്, വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, ഓർ ഇഫ് കറണ്ട് ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്, കറണ്ട് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ, സെയിം അല്ലെങ്കിൽ, ഹീറ്റ് ജനറേറ്റഡ് ഡിഗ്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ്. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ജനറേറ്റ് ചെയ്യുന്നത് കുറയും വിത്ത് ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസ് കൂടുമ്പോൾ. മുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റിൻ്റെ ആൻസറുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പോയിൻ്റ് ഇതാണ്. ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതിൽ കറണ്ടിനാണ് റെസിസ്റ്റൻസിനേക്കാൾ കൂടുതൽ പങ്കുള്ളത്. കാരണം ഇക്വേഷൻ എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ആണ്. കറണ്ടിൻ്റെ സ്ക്വയർ ആണ് നമ്മൾ ആ ഇക്വേഷനിൽ ഉപയോഗിക്കുന്നത്. കറണ്ടിൻ്റെ സ്ക്വയർ ആകുമ്പോൾ കറണ്ടിൽ എന്ത് മാറ്റമാണോ ഉണ്ടാകുന്നത്, ആ മാറ്റത്തിൻ്റെ സ്ക്വയർ ടൈംസുള്ള മാറ്റമായിരിക്കും ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതിൽ അനുഭവപ്പെടുക. അതിനാൽ റെസിസ്റ്റൻസിൻ്റെ എഫക്റ്റ് നള്ളിഫൈ ചെയ്യുന്നു, ഇല്ലാതാകുന്നു. ഈ എക്സ്പ്ലനേഷൻ കറണ്ട് എന്ന ഫാക്ടർ എത്തരത്തിലാണ് റെസിസ്റ്റൻസിനെ മാസ്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി നൽകുന്നതാണ്. ഈ എക്സ്പ്ലനേഷൻ ആൻസർ ഉൾപ്പെടുത്തണമെന്നില്ല. ഫൈൻഡ് ഔട്ട് ദി കറണ്ട് ഇൻ ദി ഹീറ്റർ എ ആൻഡ് ബി ആൻഡ് കമ്പയർ ദി ഹീറ്റ് ഡെവലപ്ഡ്. ഹീറ്റർ എയിലും ഹീറ്റർ ബിയിലും ഉള്ള കറണ്ട് കണ്ടുപിടിക്കുക, അതിനുശേഷം അവിടെ ഉണ്ടായിരിക്കുന്ന ഹീറ്റ് ഡെവലപ്പുമായി അത് കമ്പയർ ചെയ്യുക, അത് താരതമ്യം ചെയ്യുക. ഇവിടെ കറണ്ട് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ ആണ്. ഈ ഇക്വേഷൻ വന്നത് ഓംസ് ലോ ആയ ആർ ഈസ് ഈക്വൽ ടു വി ബൈ എന്ന ഇക്വേഷൻ മാറ്റി നമ്മൾ ഇത്തരത്തിൽ എഴുതിയിരിക്കുകയാണ്. ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ. ഹീറ്റർ എയിൽ വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 230 വോൾട്ട് ആണ്. ആർ 1150 ആണ്, 1150 ആണ്. ഇതിൻ്റെ ആൻസർ വരുമ്പോൾ 0.2 ആംപിയർ എന്നാണ് കറണ്ട് കിട്ടുന്നത്. ഹീറ്റർ ബിയിൽ ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ എന്ന ഇക്വേഷൻ പ്രയോഗിക്കുമ്പോൾ വി 230 വോൾട്ട് തന്നെ, എന്നാൽ റെസിസ്റ്റൻസ് 460 ആണ്. അതിൻ്റെ ആൻസർ വരുന്നത് 0.5 ആംപിയർ ആണ്, 0.5 ആംപിയർ. ഈ ക്വസ്റ്റ്യൻ്റെ ആദ്യം തന്നെ നമ്മൾ എത്ര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എമൗണ്ട് ഓഫ് ഹീറ്റ് ഇൻ ഹീറ്റർ എയും എമൗണ്ട് ഓഫ് ഹീറ്റ് ഇൻ ഹീറ്റർ ബിയും കണ്ടുപിടിച്ചിരുന്നു. ആ വാല്യൂസ് കൂടി നമ്മൾ ഇങ്ങോട്ട് എഴുതുന്നു. ഇനി ഇത്തരം വാല്യൂസ് എല്ലാം വെച്ച് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഹീറ്റർ എയിലാണെങ്കിൽ കറണ്ട് കുറവാണ്, കറണ്ട് കുറവായതിനാൽ അവിടെ എമൗണ്ട് ഓഫ് ഹീറ്റും കുറവാണ്. എന്നാൽ ഹീറ്റർ ബിയിൽ കറണ്ട് കൂടുതലാണ്, കറണ്ട് കൂടുതലാണെങ്കിൽ അവിടെ കിട്ടുന്ന ഹീറ്റും കൂടുതലായിരിക്കും. ഹൗ ഡു ദി റെസിസ്റ്റേഴ്സ് ബ്രിങ് അബൌട്ട് എ ചേഞ്ച് ഇൻ ദി കറണ്ട് ഇൻ ദി സർക്യൂട്ട്? റെസിസ്റ്റേഴ്സ് കറണ്ടിൽ എത്തരത്തിലുള്ളൊരു ചേഞ്ചാണ് സർക്യൂട്ടിൽ ഉണ്ടാക്കുന്നത്? റെസിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ തീർച്ചയായും കറണ്ട് കുറയും. ആസ് ദി റെസിസ്റ്റൻസ് ഇൻക്രീസസ്, കറണ്ട് ഇൻ ദി സർക്യൂട്ട് ഡിഗ്രീസസ്. നമ്മൾ ഈ ക്വസ്റ്റ്യനിലൂടെ പഠിച്ചത് റെസിസ്റ്റൻസും ഹീറ്റും തമ്മിലുള്ള ബന്ധമാണ്. ആ ബന്ധത്തിൻ്റെ പ്രധാന പോയിന്റുകൾ ഈ ബോക്സിൽ കൺക്ലൂഷനായി നൽകിയിരിക്കുന്നു. ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പോർഷനാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അതുകൊണ്ട് തന്നെ പലരും ഈ പോർഷൻ ഡിസ്കസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്ത് പോവുകയാണ് പതിവ്. എല്ലാ പോയിൻറ്റും ഉൾപ്പെടുത്തി ലളിതമായ രീതിയിൽ നമ്മൾ ഈ ഭാഗം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്ത് കേട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇലക്ട്രിക് പവർ. പവറിന് നമ്മൾ 9-ാം ക്ലാസ്സിലൂടെ ഡെഫിനേഷൻ പഠിക്കുന്നുണ്ട്. ആ ഡെഫിനേഷൻ എങ്ങനെയാണ്? വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം. അതായത് യൂണിറ്റ് ടൈമിൽ നടത്തുന്ന വർക്കാണ് എന്തെന്ന് പറഞ്ഞാൽ പവർ എന്ന് പറഞ്ഞാൽ. യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് 1 സെക്കൻഡിലുള്ള വർക്കാണ് പവർ എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഹീറ്റ് പ്രൊഡ്യൂസിന് ഈക്വലാണ്. അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ യൂണിറ്റ് ടൈം എന്ന് നമുക്ക് പറയാം. അപ്പോൾ 2 ഡെഫിനേഷൻ ആയിട്ടുണ്ട്. വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം എന്നും നമുക്ക് പവറിൻ്റെ ഡെഫിനേഷൻ പറയാം. അതായത് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ യൂണിറ്റ് ടൈം എന്നും പറയാം. ഇനി ഇലക്ട്രിക് പവറിൻ്റെ കേസുകളിലാണെങ്കിൽ നമുക്ക് പറയാം എനർജി കൺസ്യൂംഡ് ഇൻ യൂണിറ്റ് ടൈം എന്നും പറയാം. ഇങ്ങനെ 3 ഡെഫിനേഷനുകൾ നമുക്ക് പവറിന് പറയാൻ സാധിക്കും. വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം, ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ യൂണിറ്റ് ടൈം, എനർജി കൺസ്യൂംഡ് ഇൻ യൂണിറ്റ് ടൈം. 2-ാമത്തെ ഡെഫിനേഷനിൽ നമുക്ക് ഇക്വേഷനിലേക്ക് വരാൻ പറ്റും. ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ യൂണിറ്റ് ടൈം എന്നാണ്. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ P=2 ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ യൂണിറ്റ് ടൈം, P=2 h/T. ഹീറ്റിൻ്റെ ഇക്വേഷൻസ് നമുക്ക് അറിയാവുന്നതാണ്. h=2 I²RT, h=IVT, h=V²T/R,
എച്ച് ഇസ് ഈക്വൽ ടു പി ടി എന്ന നാല് ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. ഈ നാല് ഇക്വേഷൻ നമുക്ക് പവറിൻ്റെ ഇക്വേഷനിലോട്ട് മാറ്റി എഴുതാവുന്നതാണ്. ഒരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു, പി ഇസ് ഈക്വൽ ടു എച്ച് ബൈ ടി നമ്മൾ എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. അത് ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മളത് എഴുതിയിരിക്കുന്നത്. ഇനി നോക്കൂ, എച്ചിനെല്ലാം ഈ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പവറിന് അടുത്ത മൂന്ന് ഇക്വേഷൻ കൂടി കിട്ടും. പവർ ഈസ് ഈക്വൽ ടു എച്ചിന് നമ്മൾ ഐ സ്ക്വർ ആർ ടി കൊടുക്കുക. അപ്പോൾ ഐ സ്ക്വർ ആർ ടി ഡിവൈഡ് ബൈ ടി എന്ന് വരും, അത് ടി ക്യാൻസൽ ആയിപ്പോവും. അപ്പം ടി ഇല്ലെങ്കിൽ ഐ സ്ക്വയർ ആർ. അപ്പോൾ പവറിൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ. പിന്നെ അടുത്ത് നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ പറയാൻ പറ്റും. പവർ ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ കൊടുക്കുക, ഐ വി ടി കൊടുക്കുക. എച്ചിന് ഐ വി ടി കൊടുക്കുകയാണെങ്കിൽ ഐ വി ടി ഡിവൈഡ് ബൈ ടി, ടീം ടീം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളത് ഐ വി ആണ്, ഐ വി. ദെൻ പി ഈസ് ഈക്വൽ ടു ദ മൂന്നാമത്തെ ഇക്വേഷൻ നോക്കാം, വി സ്ക്വയർ ടി ഡിവൈഡ് ബൈ ആർ ഡിവൈഡ് ബൈ ടി. ചെയ്യുന്ന സമയത്ത് ടി ക്യാൻസൽ ആയി പോവും, അപ്പോൾ നമുക്ക് കിട്ടുന്നത് വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ എന്നിങ്ങനെ നാല് ഇക്വേഷൻ ലഭിക്കും. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻസ് ഇവയാണ്: പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ, പി ഇസ് ഈക്വൽ ടു ഐ വി, പി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ, പി ഇസ് ഈക്വൽ ടു എച്ച് ബൈ ടി. അതായത് ഈ ഇക്വേഷനിലെല്ലാം ടി ക്യാൻസൽ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ ലഭിക്കുന്നതാണ്. ഇലക്ട്രിക് പവർ, ദി എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ബൈ ആൻ ഇലക്ട്രിക് അപ്ലയൻസ് ഇൻ യൂണിറ്റ് ടൈം ഈസ് ഇറ്റ്സ് പവർ. ഒരു സെക്കൻഡിൽ ഒരു അപ്ലയൻസ് എത്ര ഊർജം അത് കൺസ്യൂം ചെയ്യുന്നുണ്ട്, ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് അതിൻ്റെ പവർ എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് വാട്ട് ആണ്. പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഈ നാലെണ്ണമാണ്: പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ, പി ഇസ് ഈക്വൽ ടു ഐ വി, പി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ, പി ഇസ് ഈക്വൽ ടു എച്ച് ബൈ ടി. ഇലക്ട്രിക് പവറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1, എ ഹീറ്റിംഗ് അപ്ലയൻസ് ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 115 ohm. ഇഫ് 2 ആമ്പിയർ കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ്, വാട്ട് ഈസ് ദി പവർ ഓഫ് ദി അപ്ലയൻസ്? പവറാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് മനസ്സിലായി. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസ് നോക്കുക, പവർ കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന ഇതാണ്, ഒരു ഹീറ്റിംഗ് അപ്ലയൻസ് ആണ്, ഹീറ്റിംഗ് അപ്ലയൻസിന് റെസിസ്റ്റൻസ് ആണ്, തന്നിരിക്കുന്ന റെസിസ്റ്റൻസ് ആണ് 150 ohm. കറണ്ട് തന്നിട്ടുണ്ട്, കറണ്ട് ഒഴുകുന്ന കറണ്ട് 2 ആമ്പിയർ കറണ്ട് ആണ് അതിലൂടെ കടന്നു പോകുന്നത് എങ്കിൽ പവറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് എഴുതി വയ്ക്കാം, 115 ohm റെസിസ്റ്റൻസ് ആണ്, റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 115 ohm. ദെൻ തന്നിരിക്കുന്ന കറണ്ട് ആണ് ഐ ഈസ് ഈക്വൽ ടു 2 ആമ്പിയർ. നോക്കാം ഈ രണ്ട് ടേം തന്നിരിക്കുന്ന പവറിൻ്റെ ഇക്വേഷൻ, ഐയും ആറും തമ്മിലുള്ള പവറിൻ്റെ ഇക്വേഷൻസ് നമുക്ക് നോക്കാം. പവറിൻ്റെ ഇക്വേഷൻസ് ഈ നാലെണ്ണമാണ്: പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ, പി ഇസ് ഈക്വൽ ടു ഐ വി, പി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ, പി ഇസ് ഈക്വൽ ടു എച്ച് ബൈ ടി എന്നിങ്ങനെ നാല് ഇക്വേഷൻ ആണ് നമുക്കുള്ളത്. അതിൽ ഐയും ആറുമുള്ള ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷനാണ്. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ എഴുതുന്നു, പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ഈസ് ഈക്വൽ ടു ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2² ഇൻറ്റു ആറിൻ്റെ വാല്യൂ 115 ആണ്. ഈസ് ഈക്വൽ ടുവിൻ്റെ സ്ക്വയർ 4 ആണ്. അപ്പോൾ 4 × 150 ഈസ് ഈക്വൽ ടു 460. പവറിൻ്റെ യൂണിറ്റ് ശ്രദ്ധിക്കുക, അത് വാട്ട് ആണ്, വാട്ട്, W എന്ന് എഴുതിയാൽ മതി, വാട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2, ദ റെസിസ്റ്റൻസ് ഓഫ് എ ഫിലമെൻ്റ് ഈസ് 529 ohm. ഇഫ് ദി ബൾബ് വർക്ക്സ് അറ്റ് 150 volt, വാട്ട് വിൽ ബി ഇറ്റ്സ് പവർ എന്നാണ് ചോദ്യം. അതായത് ഒരു റെസിസ്റ്റൻസ്, ഫിലമെൻ്റ് റെസിസ്റ്റൻസ് 529 ohm ആണ്, 529 ohm ആണ് റെസിസ്റ്റൻസ്, പ്രതിരോധം. അത് വർക്ക് ചെയ്യുന്നത് 150 volt, 115 volt വർക്ക് ചെയ്യുന്നത് എങ്കിൽ പവർ എത്ര? തന്നിരിക്കുന്ന വാല്യൂസ് എഴുതുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ആണ് 529 ohm തന്നിരിക്കുന്നത്. ദെൻ 150 volt എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പം വി ഇസ് ഈക്വൽ ടു 150 volt. ആറും വിയും ഉള്ള പവറിൻ്റെ ഇക്വേഷൻ നോക്കുക. ആറും വിയും ഉള്ള പവറിൻ്റെ ഇക്വേഷൻ ഐ ഇക്വേഷനാണ്. പി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ആണ്. ഈസ് ഈക്വൽ ടു വി സ്ക്വയറിൻ്റെ വാല്യൂ കൊടുക്കുക, 115 ന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ ആറിൻ്റെ വാല്യൂ 529 ആണ്. സെയിം നമുക്ക് കിട്ടുന്ന വാല്യൂ 25 ആണ്, 25 വാട്ട്, പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3, ഇഫ് ദി കറണ്ട് ത്രൂ ആൻ ഇലക്ട്രിക് കെറ്റിൽ വർക്ക്സ് അറ്റ് 230 volt ഈസ് 2 ആമ്പയർ, വാട്ട് ഈസ് ദി പവർ ഓഫ് ദി കെറ്റിൽ? 230 volt പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രിക് കെറ്റിലൂടെ 2 ആമ്പയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പവർ എന്നാണ് ചോദ്യം. നമുക്ക് വേണ്ട വാല്യൂസ് ഈ രണ്ട് വാല്യൂസ് ആണ്. 230 volt എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഇസ് ഈക്വൽ ടു 230 volt ആണ്. ദെൻ ഐ ആണ് തന്നിരിക്കുന്നത്, ഐ ഈസ് ഈക്വൽ ടു 2 ആമ്പയർ. പവറിൻ്റെ നാല് ഇക്വേഷനിൽ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം എന്ന് നമുക്ക് ചിന്തിക്കാം. പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ആണോ, പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആണോ, അല്ല, ഐ സ്ക്വയർ ആർ അല്ല, ഐയും ആറും അല്ല തന്നിരിക്കുന്നത്. പി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ആണോ, വി സ്ക്വയർ ഡിവൈഡ് ബൈ ആറും അല്ല, പി ഇസ് ഈക്വൽ ടു ഐ വി എന്ന ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്, കാരണം ഐയും വിയും ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ പി ഇസ് ഈക്വൽ ടു ഐ വി എന്ന ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. ഈസ് ഈക്വൽ ടു ഐയുടെ വാല്യൂ 2 ആണ്, വിയുടെ വാല്യൂ 230 ആണ്. ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 460, പവറിൻ്റെ യൂണിറ്റ് വാട്ട്. പവറിൻ്റെ ഇക്വേഷൻസ് ഉപയോഗിച്ച് നമ്മൾ പരിശോധിച്ച മൂന്ന് ക്വസ്റ്റ്യൻസ് ഇവയാണ്.
ഇതിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അത് എക്സാക്ട് നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ എന്ത് സ്റ്റെപ്പാണ് ഉപയോഗിച്ച് അതേ സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ് നാലാമത്തെ ക്വസ്റ്റ്യനും. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, എ കറണ്ട് ഓഫ് 0.4 ആമ്പയർ ഫ്ലോസ് ത്രൂ ആൻ ഇലക്ട്രിക് ബൾബ് വർക്കിംഗ് അറ്റ് 230 വോൾട്ട്, വാട്ട് ഈസ് ദി പവർ ഓഫ് ദി ബൾബ്? അതായത് ഒരു ബൾബ്, ആ ബൾബിലൂടെ 0.4 ആമ്പയർ കറണ്ട് ഒഴുകുന്നുണ്ട്, അതിൽ വർക്ക് ചെയ്യുന്നത് 230 വോൾട്ടിലുമാണ്. തന്നിരിക്കുന്നത് ഐയും വിയും ആണ്. ഐയും വിയും ആണെങ്കിൽ പവറിൻ്റെ ഇക്വേഷനായി PE = IV ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ലഭിക്കുന്നതാണ്.